അലൈക്കും വാഹത്തുല്ലാഹി വാബർകാത്തു അള്ളാഹുവിനോട് പാപമോചനം അർപ്പിക്കുകയും അവൻ്റെ മുമ്പിൽ തൻ്റെ കർമ്മ പുസ്തകം തുറന്നു വയ്ക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം തുറന്നു പറയുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ മാത്രം ഗുണമാണ് റമലാനാണ് അത്തരം ഒരു പ്രവർത്തനത്തിന് ഒരു സത്യവിശ്വാസിയെ ധാരാളമായി പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അയ്യുഹൽ ും അള്ളാഹുസുബാനോ താല സത്യവിശ്വാസികളോട് പറയുന്ന സൂറത്തുനൂറിലെ ഒരു വാക്യമാണിത് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക നിങ്ങൾ വിജയികളായേക്കാം വിജയിക്കുന്നവരുടെ ഒരു പ്രധാന ലക്ഷണമായിട്ടാണ് സത്യവിശ്വാസികളുടെ ലക്ഷണമായിട്ടാണ് അള്ളാഹു സുബഹാനു അതാല ഇത് പറയുന്നത് നമുക്കറിയാം വെള്ളം വേണ്ടെന്ന് വെച്ചും ഭക്ഷണം വേണ്ടെന്ന് വെച്ചും ശരീരത്തിൻ്റെ ഓരോ ആഗ്രഹങ്ങളെയും ഇച്ഛയെയും കരിച്ചുകളയുന്നവരാണ് നോമ്പുകാരായ സത്യവിശ്വാസികൾ അതേസമയം ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ പാപങ്ങളെ കരിച്ചു കളയുവാൻ കൂടി ഈ റമലാനിനെ ഉപയോഗപ്പെടുത്തുന്നവരാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് അവൻ്റെ പ്രവാചകൻ റസൂല്ലാഹി സലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെടുന്നത് തനിക്കും ഇഷ്ടമാവുന്ന ഒരു കാലത്തിലേക്ക് ചിന്തിക്കുന്നവരാണ് ഒരു സത്യവിശ്വാസി അതിന് റമലാനിനേക്കാൾ നല്ല ഒരു മാസം വേറെ നമുക്ക് കാണുവാൻ സാധ്യമല്ല രാവും പകലുമെന്നില്ലാതെ ഇരുന്നും നടന്നും സുജൂതിൽ കിടന്നും നാഥനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനരാത്രങ്ങളെയാണ് റമലാനിൽ നമുക്ക് കാണുവാൻ സാധിക്കുക നബിസ് അല്ലാ വസ്ലമ പറഞ്ഞതായിട്ട് അനസർ അലീല്ല മുൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു സത്യവിശ്വാസി എപ്പോഴാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുക എന്നതാണ് പ്രവാചകൻ അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിക്കുമ്പോഴാണ് അവൻ ഈമാനിൻ്റെ മാധുര്യം അറിയുക ഒന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും ഈ ഭൂമി ലോകത്തെ എല്ലാത്തിനേക്കാളും പ്രിയമുള്ളതായിട്ട് അവന് മാറുക എന്നതാണ് രണ്ടാമത്തതായിട്ട് നബിസലാഹുലിവിസലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഭൂമി ലോകത്തെ ഒരു മനുഷ്യനെ നാം സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക എന്നതാണ് മൂന്നാമതായിട്ട് സത്യനിഷേധത്തിലേക്ക് ചെന്നു ചാടുന്നത് തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എത്രമാത്രം നമ്മൾ വെറുക്കുന്നുവോ അത്രമാത്രം വെറുപ്പുളവാകുന്ന തീരുമ്പോഴാണ് ഈ മൂന്ന് അനുഭവവും ഒരു സത്യവിശ്വാസിയിൽ സമ്മേളിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചവനാവുക എന്ന് നബി സലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് പ്രിയപ്പെട്ടതും എൻ്റെ പ്രവാചകന് പ്രിയപ്പെട്ടതായി തീരുക എനിക്ക് പ്രിയപ്പെട്ടത് അതിനു മുമ്പേ എൻ്റെ റബ്ബിന് പ്രിയപ്പെട്ടതായി തീരുക എന്നത് പഠിക്കുമ്പോഴാണ് ഒരു സത്യവിശ്വാസി ഈമാനിൻ്റെ അറിയുന്നത് ഈ പ്രിയപ്പെടലുകൾ ഞാൻ ചെയ്യുന്ന എൻ്റെ കർമ്മങ്ങൾ എൻ്റെ നാഥൻ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു മനുഷ്യൻ്റെ വേവലാതി എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുമോ എന്നുള്ള ഒരു സത്യവിശ്വാസിയുടെ വേവലാതി എൻ്റെ ആരാധനാ കർമ്മങ്ങൾ നാഥൻ സ്വീകരിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള വേവലാതി അതുകൊണ്ടാണല്ലോ മുനാഫിക്കുകളുടെ ലിസ്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ പ്രമുഖരായ സ്വഹാബാക്കൾ പോലും അതിൽ എൻ്റെ പേരുണ്ടോ എന്ന് പ്രയാസത്തോടുകൂടി അതിന് അതിനെ അറിയുവാൻ വേണ്ടി ഓടി നടന്ന സ്വഹാഭാക്കളെ നമ്മൾ ചരിത്രത്തിൽ കേട്ടത് അതുകൊണ്ട് തന്നെയാണ് നാഥൻ്റെ മുമ്പിൽ കരയുവാനും നാഥൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുവാനും ഒരു മനുഷ്യൻ പഠിക്കേണ്ടതുണ്ട് എന്നാണ് നബി സലല്ലാഹുല വസ്ലമ നമ്മളെ പഠിപ്പിച്ചത് ബോധപൂർവമെങ്കിലും അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്നും നബി സല അള്ളാഹു വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണല്ലോ രാത്രിയിൽ ഏറെ നേരം നിന്ന് നമസ്കരിച്ചിട്ടൊടുവിൽ കാലുകൾ നീര് വന്ന് വീർത്തത് കണ്ട് ആയിഷ ബീവി പ്രവാചകനോട് ചോദിച്ചപ്പോൾ ഒരു നന്ദിയുള്ള അടിമയാവൻ്റെ ആയിഷ ഞാൻ എന്ന് തിരിച്ച് നബിസലാഹുലൈ വസ്ലമെ പറയുവാൻ പ്രേരിപ്പിച്ചത് ഈ ഒരു വിനയമുള്ള മനസ്സാണ് അഹങ്കാരമുള്ള മനസ്സുകൾക്കാണ് യഥാർത്ഥത്തിൽ നാഥന് മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ മടിയുണ്ടാവുക ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും നാഥൻ സ്വീകരിച്ചിട്ടുണ്ടാവുമെന്നും ഞാൻ ചെയ്തതൊക്കെയും നല്ലതാണ് എന്നും ഒരിക്കലും ഒരു സത്യവിശ്വാസി കരുതുകയില്ല അതുകൊണ്ടാണ് സൂറത്തിന്നൂറിൽ അള്ളാഹു സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വാക്യം പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിലേക്ക് പശ്ചാത്തപ്പിച്ചു മടങ്ങുവാൻ സർവവും അള്ളാഹുവിൽ സമർപ്പിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ഞാനും എൻ്റെ നാഥനും മാത്രമറിഞ്ഞ തെറ്റുകൾ ഏറ്റുപറയുവാനും കരയുവാനും റമദാനല്ലാതെ വേറെ ഏത് ദിനരാത്രങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുക ഒടുവിൽ ല അല്ല കും നിങ്ങൾ ഏറ്റവും സൂക്ഷ്മതയുള്ള മനുഷ്യരായി മാറിയേക്കാം ഈ റമലാനിലൂടെ എന്ന അള്ളാഹുവിൻ്റെ ആ വാഗ്ദത്വം പുലർന്ന് റമലാനിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ ഏറ്റവും സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനായി ഞാൻ മാറിയെന്ന് എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തുവാൻ എനിക്ക് ബോധ്യപ്പെടുവാൻ എനിക്ക് അതിനെക്കുറിച്ച് ആനന്ദം കിട്ടുവാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതുകൂടി റമലാനിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠമാണ് അത്തരത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തി നിരന്തരമായി പ്രാർത്ഥിച്ച് അർശിൻ്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ മസ്ജിദിലിരുന്ന് നാഥൻ്റെ മുമ്പിൽ കൈയുയർത്തി കണ്ണീരൊഴുക്കുന്ന ഒരു യുവാവിനെക്കുറിച്ചുകൂടി ഒരു യുവത്വത്തെക്കുറിച്ചുകൂടി നാഥൻ പഠിപ്പിക്കുന്നുണ്ട് അത്തരക്കാരിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഹൃദയത്തെ അത്തരത്തിൽ വിശാലമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ റമലാനിലൂടെ അത് നമുക്ക് സാധിക്കട്ടെ ഖഷു അനഫ്സിഹി ഫുലാ ഇക്കഹുമുൽ മുഫ്ലിഹുൻ ആരാണോ സ്വന്തം ഹൃദയത്തിൻ്റെ പിശുക്കിൽ നിന്നും രക്ഷപ്പെട്ടത് അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ഇൻഷാ അള്ളാഹ് അത്തരക്കാരിൽ ഉൾപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ബോധപൂർവം ശ്രമിക്കുകയും വേണം റമലാൻ അത്തരത്തിലുള്ള ഒന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിനായി ആശംസിക്കുന്നു ആലമീൻ വാനഹമുല്ലബുലമീൻ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത